ഹിന്ദുസ്ഥാനി സംഗീത ശാഖയിൽ തന്റേതായ ഇടം കണ്ടെത്തിയാണ് കിഷോരി അമോങ്കർ യാത്രയായത്. എന്നാൽ ജയ്പൂർ ഖുറാനയുടെ പിന്മുറക്കാരിയുടെ ഈണങ്ങൾക്ക് സംഗീതപ്രേമികളുടെ മനസ്സിൽ മരണമില്ല. അമ്മയിൽ നിന്ന് അമ്മിഞ്ഞപ്പാലിനൊപ്പം പകർന്നു കിട്ടിയ സംഗീതത്തിൽ ജീവിക്കുകയായിരുന്നു അവർ. പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ മഗുബായ് കുർദിക്കറുടെ മകളായായിരുന്നു ജനനം. അമ്മയെ ഗുരുവാക്കി കാലക്രമത്തിൽ സ്വന്തം ശൈലി തന്നെ രൂപപ്പെടുത്താൻ അമോങ്കറിനായി. ജീവിതത്തിൽ ഏകാഗ്രത പഠിപ്പിച്ച മഹാഗുരുവെന്ന് അമ്മയെ വിശേഷിപ്പിച്ച കിഷോരി അമോങ്കർ പിന്നീട് ആഗ്രാഖരാനയിൽ അൻവർ ഹുസൈനെയും ഗുരുവായി സ്വീകരിച്ചു. സ്വരസ്ഥാനങ്ങളുടെ കൃത്യതയും പൂർണ്ണതയും അടയാളപ്പെടുത്തിയ ശബ്ദ സൗന്ദര്യത്തിൽ ഏറ്റവും സൂക്ഷ്മമായ ശ്രുതികൾ പോലും കാതുകൾക്ക് അമൃതാക്കി. സംഗീത കുലപതിയെ രാജ്യം 1987 പത്മഭൂഷണും 2002 പത്മവിഭൂഷണും നൽകി ആദരിച്ചു. 2010 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു. ക്ലാസിക്കൽ ഖരാനയിലും ഭജനിലുമുള്ള കിഷോരി അമോങ്കറിന്റെ ഈണങ്ങൾ സംഗീതാരാധകരുടെ മനം നിറച്ചു. ഭക്തിഗാനങ്ങളിലും സിനിമാ ഗാനങ്ങളിലുമെല്ലാം ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സുഗന്ധം നിറച്ചു അമോങ്കർ. സംഗീതത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലും കിഷോരി അമോങ്കർ ശോഭിച്ചു. ഒരാഴ്ച മുമ്പ് വരെ കച്ചേരി അവതരിപ്പിച്ച കിഷോരി അമോങ്കറുടെ മരണം സംഗീത ലോകത്തിന് ഞെട്ടലായിരുന്നു. ഡൽഹിയിലെ കമാനി ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ സദസ്സിലായിരുന്നു അവസാന കച്ചേരി. ശിഷ്യരിൽ പ്രധാനി നന്ദിനി ബഡേക്കർ, കൊച്ചുമകൾ തേജശ്രീ അമോങ്കർ എന്നിവരിലേക്ക് സംഗീത പാരമ്പര്യം പകർന്നാണ് കിഷോരി അമോങ്കർ വിടവാങ്ങിയത്. പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത സബരിക്ക് അവസാനമാകുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീത രംഗത്തെ നക്ഷത്ര ശോഭയാണ് മായുന്നത്. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.